കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിനെ ഒരുക്കുന്ന കൊല്ലം ടീമിന്റെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും തിരുവനന്തപുരത്ത് നടന്നു. ടീമിന്റെ ഔദ്യോഗിക പതാകയും ടാഗ്ലൈനും പുറത്തിറക്കി. മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിനെ ടീമിന്റെ ബ്രാൻഡ് അംബാസിഡറായും ഐക്കൺ പ്ലെയറായി രഞ്ജിത് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെയും തിരഞ്ഞെടുത്തു. നാളെ തലസ്ഥാനത്ത് നടക്കുന്ന ലേലത്തിൽ പ്രഗത്ഭരായ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ടീം ഭാരവാഹികളുടെ പ്രതീക്ഷ. മത്സരത്തിൽ മികവ് തെളിയുന്നവർക്ക് ഐ പി എല്ലിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രത്യേകതയാണെന്നും ടീം ഉടമ സോഹൻ റോയ് പറഞ്ഞു. മത്സരങ്ങളിലൂടെ ലാഭം ലഭിച്ചാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവരെ പടിപടിയായിട്ട് കയറ്റാൻ വേണ്ടിയുള്ള ഒരു ഒരു ശ്രമമാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇതിനുവേണ്ടി ഞങ്ങൾ ഓൾറെഡി ഇൻ്റർനാഷണൽ ലെവലിൽ ആഫ്രിക്കയിലെ സിം ആഫ്രോയിൽ ഞങ്ങൾക്ക് ടീമുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ കെ സി എല്ലിൽ ഒരു ടീം എടുത്തിരിക്കുന്നത്. ഏറ്റവും മികച്ച ഒരു ടീമിനെ ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യാനുള്ള ടീമിനെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ. അതുമല്ല ഇത് ബി സി സി ഐയുടെ കീഴിൽ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവഴി ഇനി കെ പി എല്ലിലേക്ക് ഐ പി എല്ലിലേക്കും അതുവഴി ഇന്ത്യൻ ടീമിലേക്കൊക്കെ പ്ലേയേഴ്സിന് പോകാൻ വളരെ സ്ട്രെയിറ്റ് റോഡാണ്. വളഞ്ഞ വഴികളൊന്നുമില്ല. ഏറ്റവും കഴിവുള്ളവരെ അവിടേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇതുവഴി എന്തെങ്കിലും നമുക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ അത് മൊത്തം നമ്മുടെ വയനാടിലെ ദുരന്ത നിവാരണത്തിന് വേണ്ടി. ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ അനാഥരായ എല്ലാ കുട്ടികളുടെയും ലൈഫ് ലോങ് എല്ലാ റെസ്പോൺസിബിലിറ്റി, ഈവൻ അവരെ തൊഴിലിലെത്തിക്കുന്നതിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഏതെങ്കിലും അച്ഛനും അമ്മയും മാത്രം മരിച്ച കുട്ടികളാണെങ്കിൽ അതിലും 10 കുട്ടികൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ആ ഒരു ഫണ്ടിലേക്ക് ഞങ്ങളിതിൻ്റെ ലാഭം മുഴുവൻ കൊടുക്കാൻ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്.